അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അലിഫ് ലാം മീം. തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട നേതാക്കളെ, സഹോദരങ്ങളെ, 3 വർഷമായി നടന്നു വരുന്ന ഖുർആൻ പഠന സംരംഭം, അതിൻ്റെ 3 വർഷം പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ടതാണ് ഈ മജ്ലിസുൽ ഖുർആൻ. ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരീ സഹോദരന്മാരിൽ ഭൂരിപക്ഷവും ഇവിടെയുള്ള പരിശുദ്ധ ഖുർആൻ പഠന സംരംഭത്തിൽ പഠിതാക്കളായി പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ ആസ്വദിക്കുന്നവരാണ് എന്നാണ്. പരിശുദ്ധ ഖുർആൻ, അത് നമ്മൾ പഠിക്കുമ്പോൾ ഖുർആനിൻ്റെ അകത്തുകൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ സവിശേഷത എന്താണ് എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ട്. നമ്മൾ മുസ്ലിങ്ങളായി ജനിച്ചവർ, അങ്ങനെ പറയുന്നതിനേക്കാൾ കൃത്യമാവുക മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി പിറന്നവർ എന്നായിരിക്കും. അങ്ങനെ സ്വാഭാവികമായും പരിശുദ്ധ ഖുർആൻ്റെ അനുയായികളായി തീർന്നവർ. ഇത് ഒരു ആക്സിഡൻ്റലാണ്, വളരെ ആകസ്മികമായി സംഭവിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ്റെ അനുയായികളായി നമ്മളിൽ മിക്കവരും തീർന്നത് നമ്മൾ മുസ്ലിം സമൂഹത്തിൽ അംഗങ്ങളായതുകൊണ്ടാണ്. നിങ്ങൾ പഠിക്കുന്ന ഖുർആൻ മുസ്ലിം സമുദായത്തിന് വേണ്ടി സർവലോക രക്ഷിതാവായ തമ്പുരാൻ നൽകിയ ഗ്രന്ഥമല്ല. പരിശുദ്ധ ഖുർആൻ മുഴുവൻ മനുഷ്യർക്കുമായി പടച്ചവൻ അവതരിപ്പിച്ച ഗ്രന്ഥമാണ്. ഖുർആൻ സ്വയം തന്നെ കിതാബ് എന്ന് പരിചയപ്പെടുത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഗ്രന്ഥമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രന്ഥസങ്കല്പങ്ങൾക്കപ്പുറത്ത് പരിശുദ്ധ ഖുർആനിലൂടെ സർവലോക രക്ഷിതാവായ തമ്പുരാൻ, നമ്മുടെ സ്രഷ്ടാവ്, നമ്മളോട് സംസാരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയാനായാലും ശരി. ഖുർആനിലൂടെ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നു. ആരോട് സംസാരിക്കുന്നു? മുഴുവൻ മനുഷ്യരോടും സംസാരിക്കുന്നു. അത് എക്കാലഘട്ടത്തിലുള്ള ആളുകളോട് സംസാരിക്കുന്നു, അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും സംസാരിക്കുന്നു. അതുകൊണ്ടാണ് ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകുന്നത്. കലാം എന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ് അർത്ഥം, അള്ളാഹുവിൻ്റെ വർത്തമാനം എന്നാണ് അർത്ഥം. നിങ്ങൾ ഇസ്ലാമിക ചരിത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലം, അന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളിലൊന്ന് ഖുർആൻ എന്താണ് എന്നായിരുന്നു. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നൊരു വിഭാഗം വാദിച്ചപ്പോൾ
സെട്ടിയല്ല, അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ കലാമാണ് എന്ന് ഇമാം അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ വാദിച്ചു. എന്നിട്ട് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വാദം ആ വസ്തുത പറഞ്ഞതുകൊണ്ട് മാത്രം ജയിലിൽ ശിക്ഷിക്കപ്പെട്ടു. ഞാനത് കഥ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തുകൊണ്ട് ശിക്ഷയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്നുള്ള ആശയത്തെ ലോകത്തിന്റെ മുന്നിൽ വെച്ചു? അതിനുള്ള ഉത്തരം, പരിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥത്തിലുള്ള ദൗത്യം മനസ്സിലാകണമെങ്കിൽ അതിനെ യഥാരൂപത്തിൽ തന്നെ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ്. ഖുർആനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഖുർആനിലൂടെ സർവലോകരക്ഷിതാവായ തമ്പുരാൻ നമ്മളോട് വർത്തമാനം പറയുകയാണ്. അതാണ് ഖുർആനിന്റെ ആസ്വാദനവും ഖുർആനിന്റെ അർത്ഥവും ഖുർആനിന്റെ വലുപ്പവുമെല്ലാം. ഒരു മുസ്ലിം അല്ലാത്ത സഹോദരി സഹോദരൻ നിങ്ങളോട് ചോദിച്ചു എന്ന് വിചാരിക്കുക, ഞങ്ങളുടെ കയ്യിൽ വേദഗ്രന്ഥമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ട്, ഞങ്ങളുടെ കയ്യിൽ ഉപനിഷത്തുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മറ്റ് ഗ്രന്ഥങ്ങളുണ്ട്, സെന്റവസ്ഥയുണ്ട്, എന്താണ് ഖുർആന്റെ സവിശേഷത? എന്തേ നിങ്ങൾ ഖുർആൻ മാത്രം പഠിക്കുന്നു? ഇതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഖുർആനിനെ അറിയേണ്ടതുപോലെ അറിയുന്നവരായി നമ്മൾ മാറി എന്ന് പറയാൻ കഴിയും. ഖുർആൻ ഒരുപാട് സവിശേഷതകളുണ്ട്. അതെല്ലാം തന്നെ വിശദീകരിക്കുവാൻ നമ്മുടെ സമയമോ അവസരമോ പര്യാപ്തമല്ല. പക്ഷെ ഒന്ന് നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം, ഒന്നാമത്തെ സവിശേഷത പരിശുദ്ധ ഖുർആനിന്റെ, ഖുർആൻ മാത്രമാണ് ദുനിയാവിൽ ഈ ഭൂമിയിൽ സർവലോകരക്ഷിതാവിന്റെ കയ്യിൽ നിന്നുള്ളതാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം. അത് ഖുർആനെ മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന സവിശേഷതയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഇവിടെ. നമുക്കറിയാം ഭാരതീയ സാഹിത്യങ്ങൾ നാല് വേദങ്ങളുണ്ട്: ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം. 108 ഉപനിഷത്തുകളുണ്ട്. ഈശാവാസ്യ ഉപനിഷത്ത് മുതൽ ബൃഹദാരണ്യക ഉപനിഷത്ത് വരെയുള്ള ബൃഹത്തായ ഉപനിഷത്തുകളുടെ സങ്കേതം. പിന്നെ ബ്രാഹ്മണങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്, വേദാംഗങ്ങളുണ്ട്, അത് കഴിഞ്ഞിട്ട് സ്മൃതി ഗ്രന്ഥങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, ഇതിഹാസങ്ങളുണ്ട്, ഗീതയെപ്പോലെയുള്ള സവിശേഷമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട് ഭാരതീയ സാഹിത്യങ്ങളിൽ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗ്രന്ഥങ്ങൾ മൂന്ന് തലക്കെട്ടുകളിലാണ് അവർ തന്നെ പറയുക: ഒന്ന് തോറയാണ്, ഒന്ന് കെത്തുബയുമാണ്, ഒന്ന് നബയുമാണ്. തോറയും കെത്തുബയും നബയുമും അതിലേറ്റവും ഉയർന്നു നിൽക്കുന്നു തോറ, അതിൻ്റെ താഴെ നിൽക്കുന്നു നബയുമും കെത്തുബയുമെല്ലാം. തോറയുടെ വിശദീകരണങ്ങളായ തൽമൂദിനെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ വേറെയുമുണ്ട്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കത്തോലിക്കർക്ക് പഴയ നിയമവും പുതിയ നിയമവും അടങ്ങുന്ന 73 പുസ്തകങ്ങൾ അടങ്ങുന്ന വലിയ ബൈബിളുണ്ട്. പ്രൊട്ടസ്റ്റന്റുകാർക്ക് 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിളുണ്ട്. ഈ സ്വന്തം വേദഗ്രന്ഥം ഉയർത്തി കാണിച്ചുകൊണ്ട് അവരെല്ലാം പറയുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെതാണ്, ഇത് സ്രഷ്ടാവിൻ്റെതാണ്, ഇത് പരമകാരുണികൻ്റെതാണ്, ഇത് പരബ്രഹ്മത്തിൻ്റെതാണ്, ഇത് അഗ്നിദേവൻ്റെതാണ്, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് തിരിച്ചു ചോദിക്കുക, ഇത് വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കളുടെ അവകാശവാദമാണ്, വേദഗ്രന്ഥത്തിന് അത്തരം ഒരു അവകാശവാദമുണ്ടോ? ഉത്തരം ഇല്ല എന്നാണ്. സ്വയം ദൈവീകമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ, അത് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ 26-ാമത്തെ അധ്യായം സൂറത്തു ശുഅറയിലെ 192-ാമത്തെ വചനത്തിൽ വൈന്നഹു ലതൻസീല റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയിൽ 1-ഉം 2-ഉം വചനങ്ങൾ അലിഫ് ലാം മീം തൻസീലൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്തു യാസീൻ 1-5 വരെയുള്ള വചനങ്ങൾ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം
തൻസീലുറഹീം. ഖുർആൻ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാൻ 1-ും 2-ും വചനങ്ങൾ, അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഇനിയും ഒരുപാട് തവണ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, ഇത് റബ്ബുൽ ആലമീനിൽ നിന്നുള്ളതാണ്, ഇത് സർവലോക രക്ഷിതാവിൽ നിന്നുള്ളതാണ്, ഇത് പരമകാരുണികനിൽ നിന്നുള്ളതാണ്, അവനിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ്. ഖുർആനിനെ അത്ര ഒരു അവകാശവാദം തന്നെയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ആ അവകാശവാദം ശരിയോ തെറ്റോ എന്നത് വേറെ പഠിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരു അവകാശവാദം പോലും ഇല്ലാത്തയാള് ഒരു ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം, അങ്ങനത്തെ ഒരു അവകാശവാദം സ്വയം പ്രഖ്യാപിക്കാത്ത ഒരു ഗ്രന്ഥവും അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അതൊരു സിഗ്നേച്ചറാണ്. ആ സിഗ്നേച്ചർ നമ്മൾക്ക് ആ സിഗ്നേച്ചർ ഉള്ള ഒരു മെമ്മോ, ആ സിഗ്നേച്ചർ ഉള്ള സ്ഥിതിക്ക് അത് വായിക്കാതിരിക്കാൻ പഠിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നിന്റെ സ്രഷ്ടാവിൻ്റെതാണ് സിഗ്നേച്ചർ. നമുക്കതിനെ ആദ്യം പരിശോധിക്കണം, ആ സിഗ്നേച്ചർ ശരിയോ തെറ്റോ, അത് കള്ളപ്പൊപ്പാണോ ശരിയാണോ. അത് കള്ളൊപ്പാണെങ്കിൽ, അത് വ്യാജ മറ്റേ ഒപ്പാണെങ്കിൽ, അത് ഫേക്ക് സിഗ്നേച്ചർ ആണെങ്കിൽ നമുക്ക് തള്ളിക്കളയാം, വലിച്ചെറിയാം. പക്ഷെ അവിടെ ഒരു സിഗ്നേച്ചർ ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്. ആ സിഗ്നേച്ചറിന്റെ ചുവട്ടിൽ എഴുതിയിട്ടുള്ളത് റബ്ബുൽ ആലമീൻ എന്നാണ്. അതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും തന്നെ അത് പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. ലോകത്ത് ഒരുപാട് 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 മതഗ്രന്ഥങ്ങൾ, ഒരുപാട് ദാർശനിക ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെ മുഴുവനും മനുഷ്യന് പരിശോധിച്ച് ആ എന്താ സത്യം എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ഭൗതികവാദികൾ ചോദിക്കാറുണ്ട്. അവർക്കുള്ള മറുപടിയാണിത്, അവക്കിടയിൽ സിഗ്നേച്ചർ ഉള്ള ഒരൊറ്റ ഗ്രന്ഥമുണ്ട്, ആ സിഗ്നേച്ചർ നിങ്ങൾക്ക് പരിശോധിക്കാം. ആ പരിശോധന പ്രസക്തമാണ്. ആ പരിശോധന പരിശോധിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു, ഇത് സർവലോക രക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളത് തന്നെയാണ് എന്ന്. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സട്ടാവിൽ നിന്നുള്ളതാണ് എന്നുറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അമാന്തിച്ച് നിൽക്കാൻ കഴിയില്ല, പിന്നീട് നിങ്ങൾക്ക് അനുസരിക്കാനേ കഴിയും. പിന്നെ ചോദ്യമില്ല, പിന്നെ അനുസരണം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണല്ലോ എൻ്റെ ശരി, ദുനിയാവിൽ അങ്ങനെയാണല്ലോ. ഇന്ത്യൻ പ്രധാനമന്ത്രി എനിക്ക് ഒരു മെമ്മോ അയക്കുന്നു, ആ മെമ്മോ എനിക്ക് എൻ്റെ കയ്യിൽ ലഭിക്കുന്നു, അതിൽ പ്രധാനമന്ത്രിയുടെ സിഗ്നേച്ചർ ഉണ്ട്, അതിൽ ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് എന്നോട്. ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എന്നോട് നടപ്പാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ അത് നടപ്പാക്കുമ്പോൾ എനിക്ക് ചോദ്യമില്ല, അത് നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ ചോദ്യങ്ങളില്ല. പക്ഷേ ഞാൻ ഉറപ്പുവരുത്തണം അത് പ്രധാനമന്ത്രിയിൽ നിന്നുള്ളത് തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. പരിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്, ആ ഖുർആൻ സട്ടാവിൽ നിന്നുള്ളതാണ് എന്ന് സ്വയം ആവശ്യപ്പെടുന്നു, സ്വയം അവകാശപ്പെടുന്നു. ആ അവകാശവാദം തന്നെ ഒരു പരിശോധന അർഹിക്കുന്നു. ആ പരിശോധന കാലാന്തരങ്ങളിലും കാലവ്യത്യാസങ്ങൾക്കനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും. ആ പരിശോധനയുടെ ഭാഗമായിരുന്നു, നമ്മൾ പലപ്പോഴും ആവർത്തിച്ച് കേട്ടിട്ടുള്ളതാണ്, നിങ്ങളെല്ലാം തന്നെ അതിനെക്കുറിച്ച് ബോധവാന്മാർ പോകും, പരിശുദ്ധ ഖുർആന്റെ ഇജാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഖുർആനിന്റെ അമാനുഷികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇത് സട്ടാവിൽ നിന്നുള്ളതാണോ എന്ന് സംശയിക്കാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അവകാശമുണ്ട്. ഇത് പ്രധാനമന്ത്രിയിൽ നിന്നുള്ളത് തന്നെയാണോന്ന് സംശയിക്കാൻ എനിക്ക് അവകാശമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു മെമ്മോ കിട്ടിയാൽ ആ സട്ടാവിൽ നിന്നുള്ളതാണോ എന്ന് സംശയിച്ച അറബികളോട്, പ്രവാചകന്റെ പ്രഥമ സംബോധിതരോട്, പരിശുദ്ധ ഖുർആന്റെ പ്രഥമ സംബോധിതരോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ കൈകളിലുള്ള മാനദണ്ഡം ഉപയോഗിച്ച്. നിങ്ങളുടെ കൈകളിൽ വലിയ മാനദണ്ഡമുണ്ടല്ലോ,
അറബി സാഹിത്യത്തിൽ അധികായന്മാരെന്നാണല്ലോ നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത്. അതിൻ്റെ പേരിൽ കൂടിയാണല്ലോ നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരങ്ങൾ. ജസീറത്തുൽ അറബിലെ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾ നിങ്ങൾ ആദരിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ ഉള്ളതിൽ ഒന്ന് നിങ്ങൾ ഭാഷയിലുള്ള നൈപുണ്യമാണല്ലോ. എങ്കിൽ ഈ പരിശുദ്ധ ഖുർആനിന് തുല്യമായൊരു ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നോക്കിക്കൂടെ? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ. എങ്കിൽ നിങ്ങൾക്കിത് ദൈവത്തിൽ നിന്നുള്ളതല്ല, കാരണം സ്രഷ്ടാവിൽ നിന്നുള്ളൊരു സാധനത്തെ നിങ്ങൾക്കൊരിക്കലും തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. ഖുർആൻ വീണ്ടും പറയുന്നു, നമ്മൾക്കറിയാം അത്. വേണ്ട, നിങ്ങൾ ഖുർആൻ വേണ്ട, ഒരു 10 അധ്യായം അവിടെയും നിർത്തുന്നില്ല. അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടുമായി ഖുർആൻ പറയുന്നത്, ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 23-24 വചനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയാം അത്. വൈൻ കുന്തും ഫീ റൈബ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാ ഇൻ കുന്തും സ്വാദിഖീൻ فَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ أُعِدَّتْ لِلْكَافِرِينَ നമ്മുടെ ദാസനെ നാം അവതരിപ്പിച്ചു കൊടുത്തതിനെക്കുറിച്ച് നിങ്ങൾ സംശയത്തിലാണോ? ഖുർആൻ ആ സംശയിക്കുവാനുള്ള അവകാശം അതിൻ്റെ പ്രഥമ സംബോധിതർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സംശയിക്കാം, ഖുർആനെ വിമർശിക്കരുത് എന്നല്ല, ഖുർആനോട് സംശയിക്കരുത് എന്നല്ല. ഖുർആൻ പറഞ്ഞത് അതേപോലെ പിന്നെ ഒരു ഒരു അടിച്ചേൽപ്പിക്കുന്നത് പോലെ സ്വീകരിക്കണമെന്നല്ല, മറിച്ച് നിങ്ങൾ സംശയിക്കുക. നമ്മുടെ ദാസനെ നാം അവതരിപ്പിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സംശയിക്കാം, പക്ഷേ ആ സംശയിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ശ്രമിക്കേണ്ടത് ഇതേപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരാനാണ്. നിങ്ങളുടെ സംശയം ഇത് മുഹമ്മദ് ഉണ്ടാക്കിയതാണ് എന്നാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. സർവലോക രക്ഷിതാവിൽ നിന്നുള്ളതല്ല എന്നാണല്ലോ. മുഹമ്മദ് നിങ്ങൾക്കിടയിൽ ജനിച്ച് ജീവിച്ച് വളരുന്നവനാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ രചനയാണ് ഇത് എങ്കിൽ നിങ്ങൾക്കെന്തേ ഒരു അതേപോലുള്ള ഒരു അധ്യായം ഉണ്ടാക്കിയാൽ? മുഹമ്മദ് എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 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 വ്യക്തിയിൽ നിങ്ങൾ ആരോപിക്കുന്ന ഖുർആന്റെ രചന, നിങ്ങൾ ഒരാൾ വേണ്ട, നിങ്ങൾക്ക് ആരെയൊക്കെ സഹായത്തിന് കിട്ടുമോ എല്ലാവരും വിളിച്ചോളൂ. വദഉ ശുഹദാഅകും മിൻ ദൂനില്ലാ, ഒരാൾ മാത്രം ഒഴിച്ചു നിർത്തുന്നു, ദൂനില്ല അള്ളയൊഴിച്ച്. അവിടെ നിങ്ങൾക്ക് ആരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും എല്ലാവരും വിളിച്ചോ? അവിടെ അള്ളാഹു ഒഴിച്ച് നിങ്ങൾക്ക് ആരെയൊക്കെ സ്വാധീനിക്കാൻ പറ്റും? നിങ്ങളുടെ കൈകളിൽ പിശാചുക്കളുണ്ടോ വിളിച്ചോ? നിങ്ങളുടെ കൈകളിൽ ജിന്നുകളുണ്ടെന്ന് പറയണ്ടല്ലോ വിളിച്ചോ? നിങ്ങളുടെ കൈകൾ മാലാഖമാരെ സഹായത്തിന് കിട്ടുമോ വിളിച്ചോ? ആരെയും വിളിച്ചോ അള്ളാഹു ഒഴിച്ച്? നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കേണ്ടത് അതിനാണല്ലോ, അല്ലാതെ വെറുതെ പറഞ്ഞ് തള്ളാനല്ലല്ലോ. ഇത് 23-ാമത്തെ ആയത്ത്. എന്റെ പഠനത്തിൽ എനിക്ക് അത്ഭുതമായി തോന്നിയിട്ടുള്ളത് 23-ാമത്തെ ആയത്തല്ല, 24-ാമത്തെ ആയത്ത് കൂടുതൽ അത്ഭുതമായി തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഈ വെല്ലുവിളിച്ചതിന് ശേഷം ഖുർആൻ പറയുന്ന ഒരു വാക്കാണ് ഫൈലന്ത ഫലു, നിങ്ങൾക്കത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അവിടെ ഏതൊരാളും ഒരു വെല്ലുവിളിക്കുന്നയാൾ ഒരു ഒരാൾ അത് വെല്ലുവിളിയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് എന്ന് പറയുന്നു. പക്ഷേ അവിടെ വെല്ലുവിളിക്കുമ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കഴിയാം. എന്നിട്ട് പഠിച്ചവൻ പറയാം വലൻ തഫലു, ഇല്ല കേട്ടോ നിങ്ങൾക്ക് കഴിയൂല. അതൊരു വല്ലാത്ത വർത്തമാനം. സർവലോക സട്ടാവിനല്ലാതെ മറ്റൊരാൾക്കും പറയാൻ പറ്റാത്ത വർത്തമാനം. നിങ്ങൾക്കതിന് കഴിയൂല.
നിങ്ങൾ എത്ര ശ്രമിച്ചാലും കഴിയൂല. ഇതെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാഷ ഇനി എത്ര പുരോഗമിക്കാൻ പോകുന്നു, എത്രയെത്ര ബുദ്ധി രക്ഷസുകൾ ജീവിക്കാൻ പോകുന്നു, എത്ര എത്ര ഭാഷ പടുക്കൾ ജനിക്കാൻ പോകുന്നു. ആ മനുഷ്യരോട് മുഴുവനുമായി, സംശയിക്കുന്നവരോട് മുഴുവനുമായി ഖുർആൻ പറയുന്നു, വലൻ തഫലു, ഇല്ല നിങ്ങൾക്ക് കഴിയില്ല. അപ്പോൾ ഒന്നാമത്തെ ഖുർആനിനെ സംശയിക്കുന്ന ആളുകളോടുള്ള ഒന്നാമത്തെ ആ സിഗ്നേച്ചർ പരിശോധിക്കാനുള്ള ഒന്നാമത്തെ മാർഗമാണത്. ആ മാർഗം അറബികൾ മുതൽ ഇന്ന് വരെ പരാജയപ്പെട്ടു. നമുക്ക് ഒരു ഓൺലൈൻ ഡിക്ഷണറി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എല്ലാ കുട്ടികളും ഗൂഗിൾ ചെയ്യുന്ന ആളുകളാണ്. അതേപോലെ തന്നെ ഓൺലൈൻ എൻസൈക്ലോപ്പീഡിയ നമുക്കറിയാം, വിക്കിഷണറിയും വിക്കിപീഡിയയും. ഏത് വിഷയം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം വിക്കിപീഡിയ എന്താ അഭിപ്രായം പറയുന്നു തോന്നുന്നു. വിക്കിപീഡിയന്റെ പ്രത്യേകത എന്താ, ലോകത്തുള്ള മുഴുവൻ സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളുകൾക്കും സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു വൈജ്ഞാനിക കോശമാണ് എന്നത്. ഇതേപോലെ ലോകത്തുള്ള ആർക്കും ഇസ്ലാമിനെ എതിർക്കാനും വിമർശിക്കുവാനും വേണ്ടി ഒരൊറ്റ വേദിയുണ്ട്. ഇന്റർനെറ്റിന്റെ പ്ലാറ്റ്ഫോമിൽ അതിനുവേണ്ടി മാത്രമാണ് ഒരു ഫിലോസഫി, ഒരു ഐഡിയോളജി എന്നുള്ള ഒറ്റ വേദിയുള്ളൂ, വിക്കി ഇസ്ലാം എന്നാണ് അതിന്റെ പേര്. വിക്കി ഇസ്ലാമിൽ അമേരിക്കയിലും ആഫ്രിക്കയിലും ഇന്ത്യയിലും ഇന്തോനേഷ്യയിലും എല്ലാമുള്ള ഇസ്ലാം വിരുദ്ധരായ ആളുകൾ, സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ ഒരുമിച്ചിരിക്കുകയാണ്. ഒരുമിച്ചിരിക്കുന്നില്ല, പക്ഷേ ഒരുമിച്ച് ചിന്തിക്കുകയാണ്. എന്നിട്ട് അവർ കണ്ട ഗവേഷണങ്ങളെല്ലാം അതിൽ പോസ്റ്റ് ചെയ്യുകയാണ്, ഖുർആനിനെതിരെ, ഇസ്ലാമിനെതിരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ. അങ്ങനെ വേറൊരു മതത്തിനുമില്ല. ഇസ്ലാമിനെ ബൗദ്ധികമായി പരാജയപ്പെടുത്താനാണ് ബുദ്ധിജീവികളുടെ ഏറ്റവും വലിയ ബൗദ്ധിക വ്യായാമം നടക്കുന്നത് എന്നത് സത്യം. നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. അവിടെ ഒരു സബ് ടോപ്പിക് ഉണ്ട്, അത് പരിശുദ്ധ ഖുർആൻ. ഖുർആനിലെ വെല്ലുവിളിയാണ്. ആ ഖുർആനിലെ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ പലപ്പോഴും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അറബി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവർ. പ്രവാചകന്റെ കാലം മുതൽ തുടങ്ങിയതാണ്, പക്ഷെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാളല്ല, ഖുർആൻ തന്നെ പറഞ്ഞതുപോലെ ഇന്ദൂനില്ല എന്ന് പറഞ്ഞാൽ അള്ള ഒഴിച്ചുള്ള മുഴുവൻ ശുഹദാക്കളും മുഴുവൻ സഹായികളും ഒരുമിച്ചിരിക്കുന്നു. പക്ഷേ അത്ഭുതകരം, അവർ പലപ്പോഴും പലതും അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലപ്പോഴും. ആ പോസ്റ്റ് ചെയ്ത ആളുകളെ കുറച്ച് കഴിയുമ്പോൾ അത് പിൻവലിക്കുന്നത് കാണാം, മറ്റു ചിലപ്പോൾ ചില അതിലെ അത് 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 കറക്റ്റ് ചെയ്യുന്നത് കാണാം. എന്താ കാരണം, എന്താണ് കാരണം? അവർക്ക് തന്നെ തോന്നുന്നു ഇത് പോരാ, ഖുർആനിന്റെ വെല്ലുവിളിക്ക് പറ്റിയ സാധനം ആയിട്ടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികളാണ്. നിങ്ങൾ എത്ര അഗാധമായി പരിശുദ്ധ ഖുർആൻ പഠിച്ചാലും ഭാഷയിൽ അതിനുമാത്രം അഗാധതയില്ലെങ്കിൽ ഖുർആന്റെ ഭാഷാ സൗന്ദര്യം, ഭാഷാപരമായ വെല്ലുവിളിയും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചോളുന്നില്ല. നന്ന അവഗാഠമായ ഭാഷാ പരിജ്ഞാനം ഉണ്ടെങ്കിൽ ആർക്കും കഴിയും, പക്ഷേ അത്ര അവഗാഠമായ ഭാഷാ പരിജ്ഞാനം ഒന്നും നേടിയെടുക്കാൻ ഇതേപോലെയുള്ള ഒരു ക്ലാസ് വഴി കഴിയില്ലല്ലോ. അപ്പൊ നമ്മെ പോലെയുള്ള ആളുകൾ, അവരോടുമുണ്ട് പരിശുദ്ധ ഖുർആന്റെ വെല്ലുവിളി. ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഅിലെ 82-ാമത്തെ വചനമായി രേഖപ്പെടുത്തപ്പെട്ട വെല്ലുവിളി, ആ വെല്ലുവിളിയുടെ ഭാഗം കൂടിയാണ് ഇത് ഈ ഈ ഈ ആഴ്ചതോറുമുള്ള ക്ലാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. തദബ്ബറുൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുക, ഖുർആനിനെ കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്ത് അപഗ്രഥിച്ച് പഠിക്കുക. അങ്ങനെ ഖുർആന്റെ ഭാഷയിലൂടെയും ഖുർആന്റെ പാരായണത്തിലൂടെയും എല്ലാം നിങ്ങൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഖുർആനെ കുറിച്ചുള്ള പഠനമാണ്. അത് തദബ്ബറുൽ ഖുർആനാണ്. അത് ഒന്നുകൂടി അഗാധമാകുമ്പോൾ കുറച്ചുകൂടി ആസ്വാദകരമാകുന്നു. അവിടെ ഖുർആൻ ആവശ്യപ്പെടുന്നത് അഫല്ലാ യതദബ്ബറൂനൽ ഖുർആന,
അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ഖുർആനിനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ല, ഖുർആനിനെ കുറിച്ച് ഖുർആനിന്റെ ആന്തരാത്മാവിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്നില്ല. വലൗ കാന മിൻ ഇൻദി ഗൈരില്ല, അത് അള്ളാഹു വല്ലാത്തവരുടെ ആരുടെയെങ്കിലും പക്കൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അതിൽ ഒരുപാട് ഇഖ്തിലാഫുകൾ അവർക്ക് കാണാൻ കഴിയുമായിരുന്നല്ലോ, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ, ഒരുപാട് വിരുദ്ധാഭിപ്രായങ്ങൾ, ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾക്കതിൽ കാണാൻ കഴിയുമായിരുന്നല്ലോ. അടുത്ത വെല്ലുവിളിയാണ് നേർക്ക് നേരെ വെല്ലുവിളിയുടെ സ്വരത്തിലല്ലാതെയുള്ള വെല്ലുവിളി. ഖുർആനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ അത് ദൈവികമാണ് എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവകാശപ്പെടുമ്പോൾ ആ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള അവകാശവാദം അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഇന്ന് ആ സിഗ്നേച്ചർ ആ പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതാണോ എന്ന് പരിശോധിക്കാൻ എളുപ്പമുണ്ട്. എന്താ ഇന്ന് നമ്മൾ 14 നൂറ്റാണ്ട് മുൻപത്തെ ഖുർആൻ അവതരിപ്പിക്കുന്ന കാലഘട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ വൈജ്ഞാനിക മണ്ഡലം ഒരുപാട് വികസിച്ചിട്ടുണ്ട്. ആ വൈജ്ഞാനിക മണ്ഡലത്തിന്റെ വികാസത്തിനനുസരിച്ച് പരിശോധിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനെ പഠന വിധേയമാക്കുമ്പോൾ അതൊരു മനുഷ്യന്റെ കയ്യിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ ഒരുപാട് അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ്, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകേണ്ടതാണ്. കാരണം അന്നത്തെ ഭൂമികയിൽ നിന്നുകൊണ്ടാണ് മുഹമ്മദ് നബിയല്ല അതിനേക്കാൾ 1000 മുഹമ്മദ് നബികൾ ഒരുമിച്ചിരുന്നാലും, എത്ര സിദ്ധവൈഭവമുള്ള ബുദ്ധികൾ ഒന്നിച്ചിരുന്നാലും അവർക്ക് പോലും ഇന്നത്തെ ഒരു വൈജ്ഞാനിക മണ്ഡലത്തിന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് എഴുതാൻ കഴിയില്ല. അന്നത്തെ വൈജ്ഞാനിക മണ്ഡലത്തിന്റെ ഭൂമികയിൽ എഴുതാൻ കഴിയില്ല. അന്നത്തെ വൈജ്ഞാനിക മണ്ഡലത്തിന്റെ ഭൂമികയിൽ എഴുതുമ്പോൾ സ്വാഭാവികമായും അന്നത്തെ വൈജ്ഞാനിക മണ്ഡലത്തിന്റെ ഏത് തരത്തിലുള്ള അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും അതതിലേക്ക് വരും, ആ അബദ്ധങ്ങളുടെ സ്വാധീനം ഉണ്ടാകും. നമ്മൾക്ക് ശാസ്ത്രലോകത്തും സാഹിത്യരംഗത്തും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സാഹിത്യത്തിൽ 18-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട സാഹിത്യത്തിലെ പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ അന്നത്തെ വൈജ്ഞാനിക മണ്ഡലം, ഇപ്പോൾ ഷേക്സ്പിയർ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുന്ന സാഹിത്യം, ഷേക്സ്പിയറിന്റെ നാടകങ്ങളിൽ നമ്മൾ ഒരു അന്നത്തെ സാഹചര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് ഷേക്സ്പിയർ ഒരു തേനീച്ചയെ കുറിച്ച് പറയുമ്പോൾ, തേനീച്ച കൂടിനെ പറ്റി പറയുമ്പോൾ രാജാവും പടയാളികളും എന്നാണ് പറയുന്നത്. രാജാവും പടയാളികളും, തേനീച്ചന്റെ ആ രീതിയെല്ലാം എല്ലാവർക്കും അറിയുന്നതാണ്. അന്നും അറിയാം, തേനീച്ചയെ നിരീക്ഷിച്ചിട്ടുള്ള എക്കാലഘട്ടത്തിലുള്ള ആളുകൾക്കറിയാം തേനീച്ചക്ക് ഒരു നേതാവ് ഉണ്ടാകും, റാണി എന്ന് നമ്മളിപ്പോൾ പറയുന്ന നേതാവ് പടയാളികൾ കൂടെ ആ റാണിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ടീം ഉണ്ടാകും. അതിനാ ഷേക്സ്പിയർ പറയുന്നത് കിങ് ആൻഡ് ഹിസ് സോൾജിയേഴ്സ്. അന്നത്തെ വൈജ്ഞാനിക ഭൂമികയിൽ അത് ശരിയായിരുന്നു, പക്ഷെ ഇന്ന് നമ്മളത് പരിശോധിക്കുമ്പോൾ ഇന്നത്തെ വൈജ്ഞാനിക ഭൂമികയിൽ ആ കിങ് എന്നുള്ള പ്രയോഗ അബദ്ധമാണെന്നറിയാം. കാരണം ഇന്ന് നമ്മൾ അതിനെ വിളിക്കണതിനെ ക്യൂ എന്നാണ്. കാരണം തേനീച്ച കൂട്ടിലെ റാണി, അതിലെ പ്രധാനി, അതിലെ നേതാവ് അവൾ പോയാൽ മറ്റേ ആ തേനീച്ച കൂട്ടിൽ അത് അവളെപ്പോലെ മറ്റൊരാൾ ഇല്ലാത്തത്, ഒരെണ്ണം കൂടി ഉണ്ടായാൽ മറ്റൊരു ടീമായി പോകുന്നത് അതാരാണ്? അത് പെൺലിംഗത്തിലുള്ള തേനീച്ചയാണ്. ഞാൻ പറയുന്നത് അന്നത്തെ വൈജ്ഞാനിക ഭൂമികയിൽ 100-200 വർഷങ്ങൾക്ക് മുമ്പത്തെ വൈജ്ഞാനിക ഭൂമികയിൽ എഴുതപ്പെട്ട ഒരു സാഹിത്യം. ശാസ്ത്രമാണെങ്കിൽ ഇതിൽ കൂടുതൽ പ്രകടമാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ പിതാക്കന്മാരിൽ ഒരാളായി പറയപ്പെടുന്ന ആളാണല്ലോ സർ ഐസക് ന്യൂട്ടൺ. നമുക്കിപ്പോഴും അറിയുന്നതാണ് ഐസക് ന്യൂട്ടന്റെ, എപ്പോഴും എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹത്തിന്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം, ഭൂഗുരുത്വാകർഷണ സിദ്ധാന്തം. എല്ലാ വസ്തുക്കളും മറ്റ് വസ്തുക്കളെ ആകർഷിക്കുന്നു എന്നുള്ള സിദ്ധാന്തം ആകാശഗോളങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറയുന്നതാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് GMM/D² എന്നുള്ള സിദ്ധാന്തം ഫോർമുല. പക്ഷേ അദ്ദേഹം അന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എഴുതിയ കാര്യങ്ങൾ
അത് ഇന്ന് നമ്മൾ സൂക്ഷ്മ കണങ്ങളുടെ കാര്യത്തിലും സബ്ബാറ്റോമിക് പാർട്ടിക്കിൾസിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ സ്ഥൂല പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും, സ്ഥൂല പ്രപഞ്ചം എന്ന് പറയുമ്പോൾ അന്നത്തെ നമ്മുടെ പ്രപഞ്ച സങ്കല്പത്തിൽ ആകെയുള്ളത് ഒരു സൗരയൂഥവും അതിന്റെ കുറച്ച് നക്ഷത്രങ്ങളും മാത്രമാണ്. ഇന്ന് നമ്മുടെ പ്രപഞ്ച സങ്കല്പം എന്ന് പറഞ്ഞാൽ അതുമായി താരതമ്യം ചെയ്യാൻ പോലും സാധ്യമല്ല. ഇന്നത്തെ പ്രപഞ്ച സങ്കല്പം അതിഭീമമാണ്, അതിഭീമമാണ്. അറിഞ്ഞിടത്തോളം നമ്മൾ നമ്പർ ചെയ്തിട്ടുള്ളത് 20,000 കോടി ഗാലക്സികളെയാണ്. 20,000 കോടി ഗാലക്സികൾ, 20,000 കോടി ഗാലക്സികളിൽ ഒരെണ്ണം മാത്രമാണ് നമ്മുടെ ഗാലക്സി, നമ്മുടെ നക്ഷത്രക്കൂട്ടം. നമ്മുടെ നക്ഷത്രക്കൂട്ടം നമ്മളതിനെ മിൽക്കി വേ എന്ന് പറയും, ആകാശഗംഗ എന്നും ക്ഷീരപഥം എന്നുമെല്ലാം പഴയ ആളുകൾ വിളിച്ചത്. ആ മിൽക്കി വേ ഗാലക്സി, ആ മിൽക്കി വേ ഗാലക്സിയിൽ ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 40,000 കോടി നക്ഷത്രങ്ങളുണ്ട്. നമ്മൾ പത്രത്തിൽ എന്നും രാവിലെ വായിക്കുന്നത് 1,000 കോടികളുടെ കള്ളക്കണക്കുകൾ ആയതുകൊണ്ട് തന്നെ കോടിക്കൊന്നും നമുക്ക് വിലല്ല. 1 കോടി നക്ഷത്രങ്ങൾ എങ്ങനെ വെച്ചിട്ട് നമ്മൾ 1 കോടി എണ്ണത്തിന് എങ്ങനെ എണ്ണിപ്പോണെങ്കിൽ എത്ര സമയം വേണ്ടി വരും എന്നങ്ങനെ വിചാരിച്ചു, ഇങ്ങനെ എണ്ണണമെങ്കിൽ 1 കോടി ഏകദേശം 3 മാസം എടുക്കും. അപ്പോ ഇതാണ് 40,000 കോടി നക്ഷത്രങ്ങളാണ് നമ്മുടെ ഒരു മിൽക്കി വേയിലുള്ളത്. ആ നക്ഷത്രങ്ങളിൽ ഒരു ഇടത്തരം നക്ഷത്രമാണ് നമ്മുടെ സൂര്യൻ. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഈ ഇടത്തരം നക്ഷത്രവും അതിന്റെ ചുറ്റും ചുറ്റിത്തിരിയുന്ന ഗ്രഹങ്ങളും ആ ഗ്രഹങ്ങളുടെ ചുറ്റും കാണുന്ന അന്നത്തെ ഒരവസ്ഥയിൽ കാണുന്ന നക്ഷത്രങ്ങളും മാത്രമാണ് ഐസക് ന്യൂട്ടന്റെ പഠനത്തിലുള്ളത്. അതിനുശേഷം നമ്മുടെ പ്രപഞ്ച സങ്കല്പത്തിൽ ഭീമമായ മാറ്റങ്ങളുണ്ടായി. ഇന്ന് നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ആ പഠനം എവിടെ എത്തൂലെന്ന് ആദ്യം തന്നെ അതിന്റെ എന്താ പറയുക പ്രീഫേസിൽ തന്നെ പറഞ്ഞുകൊണ്ടാണ് പഠനം തുടങ്ങുന്നത്. കാരണം പ്രപഞ്ചത്തെ പൂർണ്ണമായി പഠിക്കാൻ കഴിയില്ല എന്നതാണ് ഒന്നാമത് പഠിക്കേണ്ട സിദ്ധാന്തം. ഭൗതികവാദികൾക്കെല്ലാം പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ വിറക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ അവര് പറയുക എന്താണ്, ഈ പ്രപഞ്ചം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ഇനിയോ ദൈവത്തിന്റെ ആവശ്യമില്ല എന്നാണ്, ഇവിടെ എവിടെയും കാണുന്നില്ലല്ലോ എന്നാണ്, അനുഭവിക്കണില്ലല്ലോ എന്നല്ലാമാണല്ലോ ഭൗതികവാദം, ഞാൻ അങ്ങോട്ട് പോവില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം അത് സ്ഥൂല പ്രപഞ്ചമാണെങ്കിലും സൂക്ഷ്മ പ്രപഞ്ചമാണെങ്കിലും പ്രപഞ്ച വലിയ പ്രപഞ്ചമാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ ആറ്റോമിക കണങ്ങളുടെ അതിസൂക്ഷ്മമായ പ്രപഞ്ചമാണെങ്കിലും അവിടുത്തെ ക്വാണ്ടം ഫിസിക്സ് എല്ലാം തന്നെ അതിസങ്കീർണമാണ് എന്ന് മാത്രമല്ല മനുഷ്യന്റെ കഴിവുകൾ മനുഷ്യൻ എത്ര വലുതായാലും അവൻ അറിയാൻ കഴിയില്ല എന്ന അറിവ് നൽകുന്നതാണ് പുതിയ ഭൗതികം. ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂട്ടന്റെ പുസ്തകങ്ങൾ പുതിയ കാലത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിലൊരുപാട് അബദ്ധങ്ങൾ കാണാൻ കഴിയുമെന്നാണ്, അത് പുതിയ അറിവിന്റെ അടിസ്ഥാനത്തിൽ. ഐൻസ്റ്റീന്റെ ബുക്കുകളാണെങ്കിലും അത് തന്നെ, ഐൻസ്റ്റീന്റെ ആദ്യകാലത്തെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ അതിലെല്ലാം തന്നെ ഒരുപാട് തിരുത്തൽ സ്വാഭാവികമാണ്. മനുഷ്യന്റെ അറിവ് വർദ്ധിക്കുന്നു, കാലങ്ങൾക്കനുസരിച്ച് മനുഷ്യന്റെ അറിവ് വികസ്വരമാണ്, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അറിവിന്റെ വികാസത്തിനനുസരിച്ച് നമുക്ക് പഴയ അറിവുകൾ അപര്യാപ്തമാണെന്ന് വരുന്നു, ചിലവ അബദ്ധമാണ് എന്ന് മനസ്സിലാകുന്നു. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ചെല്ലാം നമ്മുടെ അറിവുകളുണ്ടായിരുന്നു. ആ അറിവ് ഇന്നത്തെ അറിവുമായി താരതമ്യം ചെയ്യുമ്പോൾ തുലോം ഒരറിവ് എന്ന് പോലും പറയാൻ കഴിയാത്ത രൂപത്തിലുള്ളതാണ്. സയൻസ് എന്നല്ല നമ്മൾ പറയുന്ന, ഇപ്പൊ പറയുന്ന ഒരു അർത്ഥത്തിൽ ഒരു സയൻസിന്റെ അന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ ചില അർത്ഥങ്ങളുണ്ട്, അതിനൊരു മെത്തഡോളജിയുണ്ട്, അതിന് രീതിശാസ്ത്രമുണ്ട്, അതനുസരിച്ചുള്ള നിലനിൽപ്പുണ്ട്, അതിൻ്റെ ഒരു ജ്ഞാനഭൂമികയുണ്ട്, ജ്ഞാനശാസ്ത്രമുണ്ട്, അതെല്ലാം ഉണ്ട്. ഇപ്പൊ വെറുതെ എന്താണ് പക്ഷിശാസ്ത്രവും നമുക്ക് ശാസ്ത്രമാണ്, ഗൗളിശാസ്ത്രവും നമുക്ക് ശാസ്ത്രമാണ്, ഭ്രൂണശാസ്ത്രവും ശാസ്ത്രമാണ്, ജ്യോതിശാസ്ത്രവും ശാസ്ത്രമാണ്, ജ്യോതിഷവും നമുക്ക് ശാസ്ത്രമാണ്. രണ്ടും രണ്ടാണ്, ജ്യോതിശാസ്ത്രവും ജ്യോതിഷവും രണ്ടാണ്, അസ്ട്രോളജിയും അസ്ട്രോണമിയും രണ്ടാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ അസ്ട്രോണമിക്കാർ ആണ് ഞാൻ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ അസ്ട്രോളജിക്കാരുടെ നിലനിൽക്കുന്നത്, വേറെ വിഷയം. പറഞ്ഞു വരുന്നത് നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ ശാസ്ത്രം എന്ന് പറയാത്തത് ഞാനതുകൊണ്ടാണ്. ശാസ്ത്രം എന്നുള്ള ശബ്ദം നമ്മളുടെ ഒരു ഭൂമികയിൽ പക്ഷിശാസ്ത്രത്തിനും പറയുന്നതാണ്,
കൈരേഖാശാസ്ത്രവും ശാസ്ത്രമാണ്, എല്ലാം ശാസ്ത്രവും. അതേസമയം സയൻസ് എന്ന് നമ്മൾ വിവക്ഷിക്കുന്ന സ്ഥലം, അതിനെ നമ്മൾ ആധുനികമായി കൽപ്പിക്കപ്പെടുന്ന തലങ്ങളോ മാനങ്ങളോ പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അന്ന് പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മനുഷ്യരോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. നമുക്കറിയാം, അഫലായന്ദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലൽ സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുത്തിഖത്. നമ്മൾ വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിച്ച് കേൾക്കാറുള്ളതാണ്. ഖുർആൻ 88-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്ലായിലെ 17 മുതൽ 20 വരെയുള്ള വചനം. അവർ ഒട്ടകത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ, കാണുന്നില്ലേ, ഒട്ടകത്തിലേക്ക് നോക്കണില്ലേ, അതെങ്ങനെ പടക്കപ്പെട്ടു എന്ന്, ആകാശത്തിലേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന്, ഭൂമിയിലേക്ക് അതെങ്ങനെ വിധാനിക്കപ്പെട്ടു എന്ന്, പർവ്വതങ്ങളിലേക്ക് അതെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടു എന്ന്, ഇങ്ങനെ ചിന്തിക്കാൻ പറയുമ്പോൾ ഓരോരോ സംഗതികൾ ഖുർആൻ പറഞ്ഞു പോകുന്നുണ്ട് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ പറ്റി. ആ പറഞ്ഞു പോകലിൽ സ്വാഭാവികമായും അന്നത്തെ അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ്. അന്നത്തെ അബദ്ധങ്ങൾ, അന്നത്തെ വിവരങ്ങളുടെ വിവരക്കേടുകൾ ഉണ്ടാവേണ്ടതാണ്. കാരണം അന്ന് ഒരു ഭൗതിക വിവരങ്ങളിൽ ഒരു സാധാരണക്കാരൻ മാത്രമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെയുള്ള ഈ വിവരങ്ങളിൽ. അങ്ങനെയുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ലോകം കേട്ട ഒരു ഗ്രന്ഥത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത്ഭുതം പരിശുദ്ധ ഖുർആനിലൂടെ ഊളിയിട്ട് അന്വേഷിച്ചാൽ വസ്തുനിഷ്ഠമായ ഒരു അബദ്ധം പോലും അവതരിപ്പിക്കുവാൻ വിമർശകർക്ക് കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സൈറ്റിനെ പോലെയുള്ള സംഗതികൾ, സൈറ്റല്ലാതെ വലിയൊരു പോർട്ടലാണ്, ലോകത്തെങ്ങുമുള്ള ബുദ്ധിജീവികൾ ഒരുമിച്ച് ഖുർആനിൽ അബദ്ധങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഗവേഷണത്തിലാണ്. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമായി പറയുന്നു, ഇത് ഭൗതികവാദികളെ അടക്കം വേദിയിൽ ഇരുത്തി പറയാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് തന്നെയാണ് ഞാൻ പറയുന്നത്. വസ്തുനിഷ്ഠമായി പരിശുദ്ധ ഖുർആനിൽ ഒരബദ്ധം തെളിയിക്കാൻ, ഒരബദ്ധം സൂചിപ്പിക്കാൻ, ഒരബദ്ധം സമർത്ഥിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. പറയാൻ പറ്റും, കളിയാക്കാൻ പറ്റും, എന്താ ട്രോളറക്കാൻ പറ്റും, ആക്ഷേപഹാസ്യത്തിന്റെ സ്വരത്തിൽ പറഞ്ഞ ഉടനെ പോണം. പക്ഷേ അങ്ങനെയാണ് അവർ ചെയ്യാറ്, എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞുടനെ പോവുക, അല്ലെങ്കിൽ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മറുപടി കേൾക്കാതിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ കഴിയും പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ ഒരു രണ്ടാമത്തെ വെല്ലുവിളി, രണ്ടാമത്തെ സിഗ്നേച്ചറാണ്, ഒരെണ്ണം കഴിയില്ല. അതിനെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ അമ്മൂട്ടി ഉണ്ണികുളം സാഹിബിൻ്റെ പുസ്തകത്തിലെ ഏതാനും അധ്യായങ്ങളിൽ അൽഹംദുലില്ലാഹ് വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ ശാസ്ത്രം ഖുർആനിൽ പറയുന്നു എന്നല്ല ഞാൻ പറയാം, മറിച്ച് ഒരു ലിറ്റ്മസ് പേപ്പർ, സയൻസ് ഇന്നത്തെ ഒരു ലിറ്റ്മസ് പേപ്പറാണ്. ഒരു കാര്യം, ലിറ്റ്മസ് പേപ്പർ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ കയ്യിൽ അത് ആസിഡാണോ അതല്ല ആൽക്കലിയാണോ എന്ന്, ക്ഷാരമാണോ അതല്ല ആസിഡാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയുള്ള വസ്തുവാണ് ഒരു ശാസ്ത്ര, ഒരു കെമിസ്ട്രി വിദ്യാർത്ഥിയുടെ കയ്യിൽ ആസിഡ് പേപ്പർ, ലിറ്റ്മസ് പേപ്പർ. ആ ലിറ്റ്മസ് പേപ്പർ ആണ് പരിശുദ്ധ ഖുർആൻ ഖുർആനെ സംബന്ധിച്ചിടത്തോളം സയൻസ്. ഏത് വിജ്ഞാനിയോ, സയൻസ് മാത്രമല്ല കേട്ടോ, ഏത് വിജ്ഞാനിയോ, ചരിത്രം എടുത്താലോ അങ്ങനെ തന്നെ, ഏത് വിജ്ഞാനീയങ്ങളും ഖുർആനിൻ്റെ മുന്നിൽ അത്ഭുതകരമായി മാറി നിൽക്കുന്നത് കാണാം. ഓരോന്നും എഴുത്ത് സംസാരിക്കുകയാണെങ്കിൽ ദിവസങ്ങളോളം, മണിക്കൂറുകളോളം വർത്തമാനം പറയാനുണ്ടാകും. അല്ലല്ലോ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഏത് വിജ്ഞാനിയാണ് ഖുർആൻ അവിടെയാണ് ഒരുപാട് അബദ്ധങ്ങൾ, ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇല്ല, ഇല്ല എന്നത് ഇന്നലത്തെ ബോധ്യമല്ല, ഇന്നത്തെ ബോധ്യവുമല്ല, ഇന്ന് നമുക്ക് സമർത്ഥിക്കാൻ കഴിയുന്ന സത്യമാണ്. നിങ്ങൾക്ക് ആരോടും പറയാം പരിശുദ്ധ ഖുർആൻ ഒരു അബദ്ധം കണ്ടുപിടിച്ചു തരാം. ഏത് ശാസ്ത്രം എടുത്തോട്ടെ, ഏത് ചരിത്രം എടുത്തോട്ടെ,
പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അവർക്ക് പിൻവലിയേണ്ടി വന്നിട്ടേ ഉള്ളൂ. അവിടെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച പ്രപഞ്ച സങ്കല്പം മുതൽക്ക് എല്ലാം ആ രംഗത്ത് അത്ഭുതകരമാണ്, രസകരമാണ്. ഖുർആനെ കുറിച്ചുള്ള ആ രംഗത്തുള്ള പഠനം, ഖുർആനിലെ സമാഅനെ കുറിച്ച് ഒരുപാട് 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 പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾ സമാഅനെ കുറിച്ചുള്ള ആയത്തുകൾ വളരെ സുന്ദരമായി ഓതി കേൾക്കുന്നത് പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ആ സമാഅനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നിരവധി തവണ പറഞ്ഞിട്ടും, ഖുർആൻ അന്നും 1930കൾ വരെയും ശാസ്ത്രലോകത്തുണ്ടായിരുന്ന ആ സമാഅനെ കുറിച്ചുള്ള വലിയൊരു അബദ്ധ ധാരണയുണ്ട്. ആ അബദ്ധ ധാരണയുടെ ലാഞ്ചന പോലും ഖുർആനിലുണ്ടായില്ല. അതെന്താണ്? ഈ പ്രപഞ്ചം സമാ എന്ന് പറഞ്ഞാൽ അതാണ്, ഈ പ്രപഞ്ചം സ്റ്റാറ്റിക് ആണ് എന്നുള്ള ധാരണ, അഥവാ മാറ്റമില്ലാത്തതാണെന്നുള്ള ധാരണ. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഐൻസ്റ്റൈൻ വരെ തന്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിയും സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറിയും ഉണ്ടാക്കുന്നത്. പ്രപഞ്ചം എന്നും ഇങ്ങനെ തന്നെയാണ്, ഉള്ളിൽ പല മാറ്റം ഉണ്ടാകും, മൊത്തത്തിൽ ഇതിങ്ങനെ തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഭൗതികവാദമല്ല ഉണ്ടായത്, എന്താണ്, എന്നെന്നും ഇങ്ങനെയുള്ളതാണ് പ്രപഞ്ചം. അതുകൊണ്ട് തന്നെ ഒരു സ്രഷ്ടാവിന്റെ ആവശ്യമില്ല. പ്രപഞ്ചം എന്നും ഇങ്ങനെ തന്നെയാണ് എന്നുള്ള തത്വം, ഈ തത്വം സ്വാഭാവികമായും സമാഅുമായി ബന്ധപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിൽ കാണേണ്ടതാണ്. ഇത് എന്നാ 1930കൾ വരെയുള്ളതാണ്. അത് ശാസ്ത്രീയമായി അതല്ല ശരി എന്ന് അംഗീകരിക്കപ്പെട്ട 1972 മാത്രമാണ്. 1930കൾ മുതൽ ആ സിദ്ധാന്തത്തിന് ആ സങ്കല്പത്തിന് ആട്ടം പറ്റാനുള്ള ഒന്നാമത്തെ കാരണം 1929 എഡ്വിൻ പി ഹബിൾ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഗാലക്സികൾ, നേരത്തെ പറഞ്ഞ നക്ഷത്രക്കൂട്ടങ്ങൾ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ആ ഗാലക്സികൾ അങ്ങനെ നിരീക്ഷിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, അപ്പൊ ഗാലക്സികളെ പറ്റി അദ്ദേഹം മനസ്സിലാക്കിയത്, പ്രപഞ്ചം ഗാലക്സികൾ എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഓരോ ഗാലക്സിയും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ 300,000 എല്ലാം പ്രകാശവർഷമാണ്. 300,000 പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന് 300,000 കൊല്ലം സഞ്ചരിക്കേണ്ട ദൂരം. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുക 300,000 km ആണ്. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുക 300,000 km ആണ്. അങ്ങനത്തെ പ്രകാശത്തിന് 300,000 വർഷം കൊണ്ട് സഞ്ചരിക്കാവുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം. അങ്ങനെയുള്ള 300,000 പ്രകാശവർഷമുള്ളതാണ് രണ്ട് ഗാലക്സികൾ തമ്മിലുള്ള അകലം. അതിഭീമമാണ് പ്രപഞ്ചം നടത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള പ്രപഞ്ചത്തിലെ ഗാലക്സികളെ തന്റെ റേഡിയോ മൈക്ക് ടെലസ്കോപ്പ് ഉപയോഗിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരുന്ന എഡ്വിൻ പി ഹബിൾ, അദ്ദേഹം വിചാരിച്ചത് ഗാലക്സികൾ പ്രപഞ്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല ചലനങ്ങളും ഉണ്ടാകും, ചിലത് ഇങ്ങോട്ട് പോകുന്നുണ്ടാവും, ചിലത് അങ്ങോട്ട് പോകുന്നുണ്ടാവും, ചിലത് ഇങ്ങോട്ട് പോകുന്നുണ്ടാവും, പല രൂപത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാകും എന്നുള്ള മുൻധാരണന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തുടങ്ങിയത്. ഫിസിക്സിൽ പറഞ്ഞാൽ അതിനെല്ലാം ഉപോത്ബലകമായ ചില പ്രതിഭാസങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ അദ്ദേഹം തന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്തതാണ് അദ്ദേഹം അനുഭവിച്ചത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അത്. അതെന്താണ്? അദ്ദേഹം നോക്കുന്ന ഗാലക്സി മുഴുവനും നമ്മിൽ നിന്ന് അകന്നു പോവാണ്. നോക്കുന്ന ഗാലക്സികൾ മുഴുവനും, നോക്കുന്ന നക്ഷത്രക്കൂട്ടങ്ങൾ മുഴുവനും നമ്മിൽ നിന്ന് ഇങ്ങനെ അകന്നു പോവാണ്. ആ അകലന്നു പോകുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുൻപേ പറഞ്ഞു വെച്ച സിദ്ധാന്തത്തിന് കൃത്യമായൊരു ഊടുംപാവ് നൽകി അദ്ദേഹം ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഐൻസ്റ്റൈൻ അടക്കം ഉള്ള ആളുകൾ അന്ന് അത് അംഗീകരിച്ചില്ല, കാരണം അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ജ്യോതിശാസ്ത്ര രംഗത്ത്, കോസ്മോളജിയുടെ രംഗത്ത് ഒരാറ്റം ബോംബിന്റെ സ്ഫോടനമുണ്ടാക്കിയ കണ്ടുപിടുത്തമായിരുന്നു എഡ്വിൻ പി ഹബിളിന്റെ കണ്ടുപിടുത്തം. അങ്ങനെ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രപഞ്ചം ഓരോ സെക്കൻഡും മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നത്തെ പ്രപഞ്ചം അല്ല ഇന്നലെ, ഇന്നത്തെ പ്രപഞ്ചമായിരുന്ന ഇതില്ല ഇന്നലെ, ഇന്നത്തെ പ്രപഞ്ചമല്ല നാളെ, മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം.
ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, പരിശുദ്ധ ഖുർആനിൽ മാറ്റമില്ലാത്ത പ്രപഞ്ചമെന്ന അന്ന് 1930s വരെയുള്ള അബദ്ധധാരണയുടെ ലാഞ്ചന പോലും ഇല്ലാന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പ്രപഞ്ച വികാസത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുകയും ചെയ്യുന്നു. നാമാകുന്നു നമ്മുടെ ശക്തി കൊണ്ട്, കരങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ, ആകാശ ലോകങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. നാം തന്നെ അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഖുർആൻ 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്തിലെ 47-ാമത്തെ വചനം. ഇത് ഈ സംഭവം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇത് ഇതേപോലെ ഇത് ഖുർആൻ സയൻസ് പറയുന്നു എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ശാസ്ത്രലോകത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പരിശുദ്ധ ഖുർആനിലെ ഒരു വചനമെങ്കിലും അബദ്ധമാണ് എന്ന് സ്ഥാപിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളത്. ബൈബിളെല്ലാം തന്നെ അവിടെ പകച്ചു നിന്നിട്ടുണ്ട് പല സ്ഥലത്തും. ഇപ്പൊ ഖുർആനിലും ബൈബിളിലുള്ള ഒരു ഒരു വ്യക്തിയാണല്ലോ ഫിറഔൻ. ഫിറഔൻ നമുക്കറിയാം, ഫറോവ എന്ന് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന ഫിറഔൻ. ചരിത്രപരമായി ഈജിപ്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരൊക്കെ വിളിക്കുന്ന പേരാണ് ഫറോവ. ഫാറോ ഏതാണ് ഈജിപ്ഷ്യൻ ഭാഷയിൽ, അറബിയിൽ ഫിറഔൻ എന്ന് പറയുന്നു, പിന്നെ ബൈബിളിൽ ഫറവാൻ എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെ ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും യേശു ക്രിസ്തുവിന്റെ കാലത്തും അതിനു മുമ്പും എല്ലാം ഫറോവ എന്നുള്ള പ്രയോഗം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ ഈജിപ്തിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഈജിപ്തിലെ ഫറോവ 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 എന്ന് പറയുന്നത് കാണാം. ഈജിപ്തിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഈജിപ്തിലെ ഫറോവ എന്ന് പറയുന്നത് കാണാം. അബ്രഹാമിന്റെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, ഈജിപ്തിലെ ഫറോവ എന്ന് പറയും. യോസഫിന്റെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് ബൈബിളിലുണ്ട്, അവിടെയും ഈജിപ്തിലെ ഫറോവ എന്ന് പറയും. അതേപോലെ മോശയുടെ കാലത്ത് ഈജിപ്തിലെ രാജാവിനെ കുറിച്ച് ബൈബിളിലുണ്ട്, അവിടെയും മോശയുടെ കാലത്ത് ഈജിപ്തിലെ ഫറോവ എന്ന് പറയും. എന്നാൽ 1970s ഈജിപ്തിലെ ഹിറോഗ്ലിഫ് ലിപികൾ പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിഞ്ഞു. ഇന്ന് ഈജിപ്തിലെ പുരാതനമായ ലിപികൾ, അവരുടെ ഗുഹകളിലും അവരുടെ പിരമിഡുകളിലും എല്ലാമുള്ള ലിപികൾ ഇന്ന് പൂർണ്ണമായി വായിച്ചെടുത്തിട്ടുണ്ട്. ഹിറോഗ്ലിഫുകൾ എന്നാണ് അതിനെ പറയുക, അത് ഡെസിഫർ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചരിത്രം അറിയാം. ആ ചരിത്രപ്രകാരം ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറോവ എന്ന് വിളിക്കാൻ ആരംഭിച്ചത് മോശയുടെ കാലത്തിന് കുറച്ചു മുമ്പാണ്. ആ ചരിത്രം അങ്ങനെയാണ്, മോശയുടെ കാലത്തിന് കുറച്ചു മുമ്പാണ് ഈ രാജാക്കന്മാരെ ഫറോവ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഫറോവ എന്ന് പറഞ്ഞാൽ ഈജിപ്ഷ്യൻ ഭാഷയിൽ മഹാഭവനം, ഗ്രേറ്റ് ഹൗസ് എന്ന് മാത്രമാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് വിളിക്കാൻ തുടങ്ങിയത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കാലഘട്ടത്തിൽ പുരാതന വസ്തു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ആന്ത്രോപോളജിയുടെ അടിസ്ഥാനത്തിൽ അവിടെ എല്ലാം തന്നെ എന്താണ് ബൈബിളിലെ ഈ പരാമർശങ്ങൾ അബദ്ധമുണ്ട് എന്ന് ആ രംഗത്തുള്ള ആളുകൾ പറയും. കാരണം മോശയുടെ കാലത്തെ ഫറോവയുള്ളൂ, മോശയുടെ കുറച്ച് മുമ്പേ ഉള്ളൂ, യോസഫിന്റെ കാലത്ത് ഫറോവ എന്ന് വിളിക്കണില്ല, പിന്നെ എന്തിനാണ് ഫറോവ എന്ന് പറഞ്ഞത്? കാരണം വ്യക്തമാണ്, കാരണം മോശയുടെ കാലം കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ബൈബിൾ രചയിതാക്കൾ എഴുതിയെന്നുള്ളത് കൊണ്ട് അവരുടെ അറിവനുസരിച്ച് അവരെഴുതിയപ്പോൾ സ്വാഭാവികമായും അബ്രഹാമിന്റെ കാലത്തെ ഫറോവ എന്ന് എഴുതി. ഇതേ ലിറ്റ്മസ് ടെസ്റ്റ് തന്നെ പരിശുദ്ധ ഖുർആന്റെ കാര്യത്തിലെടുക്കാം. ഖുർആനിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമുണ്ട്, ഇബ്രാഹിം നബിന്റെ കാലത്തെ ഈജിപ്തിലെ രാജാവിനെ കുറിച്ചുണ്ട്. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ എവിടെയും ഫിർഔൻ എന്ന് ആ രാജാവിനെ കുറിച്ച് പറഞ്ഞില്ല. പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബിന്റെ ചരിത്രമുണ്ട്, യൂസുഫ് നബിന്റെ കാലത്തെ രാജാവിനെ പറ്റിയുണ്ട്. പക്ഷെ ഖുർആനിൽ എവിടെയും ആ രാജാവിനെ ഫിർഔൻ എന്ന് വിളിച്ചില്ല. പരിശുദ്ധ ഖുർആനിൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തെ രാജാവിനെ കുറിച്ച് മാത്രം ഫിർഔൻ എന്ന് വിളിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ലിറ്റ്മസ് ടെസ്റ്റ്. നമുക്ക് സിഗ്നേച്ചർ ക്ലിയർ ആവുകയാണ് ഇവിടെ. ഇത് സർവലോകരക്ഷിതാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്നുള്ള പരിശുദ്ധ ഖുർആന്റെ അവകാശവാദം 100% ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ഇവിടെ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ
പിന്നീടുള്ളത് എന്താണ്? പിന്നീട് ഖുർആന്റെ അവകാശവാദം ഖുർആൻ പ്രഖ്യാപിക്കാനുള്ളത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വമൻ. ഖുർആനിലെ 17-ാമത്തെ അധ്യായം സൂറത്തുൽ ഇസ്റാഖിലെ 9-ാമത്തെ വചനം, ഈ ഖുർആൻ മനുഷ്യരെ ഏറ്റവും ചൊവ്വായ, ഏറ്റവും ശരിയായ, ഏറ്റവും നന്മ നിറഞ്ഞ, ഏറ്റവും ഗുണകരമായ, ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കുന്നു. ഖുർആൻ പഠിപ്പിക്കുന്ന മാർഗദർശനം അത്യുന്നതമാണ്. ആ ഖുർആൻ പഠിപ്പിക്കുന്ന മാർഗദർശനം, ആ ഖുർആനിന് നന്മയെക്കുറിച്ച കാഴ്ചപ്പാടുകളുണ്ട്, തിന്മയെക്കുറിച്ച കാഴ്ചപ്പാടുകളുണ്ട്. ആ നന്മ എന്ന് ഖുർആൻ പറഞ്ഞൊരു കാര്യം തിന്മയാണ് എന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഖുർആന്റെ മാനവികത അവിടെയാണ്. ഖുർആൻ തിന്മ എന്ന് പറഞ്ഞ സംഗതി നന്മയാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, ഇപ്പോഴും ചിലർ പറയാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ചരിത്രം നമ്മളെ പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആൻ തിന്മ എന്ന് പറഞ്ഞ സംഗതികൾ തിന്മ തന്നെയാണ് എന്ന്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്താരാഷ്ട്ര തലത്തിലുള്ള എക്കണോമിക്സിന്റെ രംഗത്ത് സാമ്പത്തിക വിദഗ്ധന്മാരിൽ ചിലർ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഇസ്ലാമികമായ ഖുർആനിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി ഔട്ട്ഡേറ്റഡ് ആണ്, ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ ദ അറബ് അല്ലെങ്കിൽ അറബ് അഡ്വാൻസ് തലം പറഞ്ഞിരുന്നു. അത് അറബികൾക്ക്, അറബി നാടോടികൾക്ക് മാത്രമാണ് അഭികാമ്യം. പരിശുദ്ധ ഖുർആൻ പറയുന്ന സാമ്പത്തിക ക്രമം പലിശ വിരുദ്ധമായ സാമ്പത്തിക ക്രമമാണ്. ആധുനിക സാമ്പത്തിക വ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം, മോഡേൺ എക്കണോമിക് സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം പലിശയിൽ നിന്ന് മുക്തമായൊരു സാമ്പത്തിക ക്രമത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. അതിൻ്റെ ശരിയും തെറ്റും അതിൻ്റെ മാനവികതയിലും വേറെ വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകില്ല. പക്ഷേ നിങ്ങൾ 2 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടു, വത്തിക്കാനാണ് പറഞ്ഞത്, ലോകത്തെ യൂറോപ്യൻ നാടുകൾ, ഗ്രീസിനെ പോലെയുള്ള നാടുകൾ സാമ്പത്തികമായ പ്രതിസന്ധിയിൽ, എക്കണോമിക് ക്രൈസിസിൽ, ആ ക്രൈസിസിന്റെ വലിയ തീച്ചൂളയിൽ വന്ന് കൊണ്ട് നിൽക്കുന്ന സമയത്ത് വത്തിക്കാനാണ് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇസ്ലാമിക സാമ്പത്തിക ക്രമം പരിശോധിച്ചുകൂടാ, ഇസ്ലാമിക് എക്കോണമി എന്തുകൊണ്ട് പരീക്ഷിച്ചുകൂടായത്? എന്നപ്പോ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ പറയുന്നു, സ്വവർഗ രതിയും സ്വവർഗ അനുരാഗവും എല്ലാം തിന്മയാണ്, പാപമാണ്, വെറുക്കപ്പെട്ടതാണ്. ഇന്ന് ലോകത്ത് പലരും എഴുന്നേറ്റ് നമ്മുടെ സുപ്രീം കോടതി അടക്കം പറയുന്നു, ഇല്ല, സ്വവർഗാനുരാഗം നന്മയാണ്, അത് പ്രകൃതിപരമാണ്, ജനിതകമാണ് എന്ന്. ഉറപ്പാണ് അല്ല എന്ന് ലോകം വിളിച്ചു പറയുന്ന നാളെ ഉണ്ടാകും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം, ഈ ഖുർആൻ മനുഷ്യരേറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ നയിക്കുന്ന ഗ്രന്ഥമാണ്. ആ മാർഗം പഠിക്കാൻ, മാർഗം മനസ്സിലാക്കാൻ, ആ മാർഗത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ, ആ മാർഗത്തിലൂടെ നടന്നുപോയി പരിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്യുന്ന മരണാനന്തര ജീവിതത്തിലെ രക്ഷയിലെത്തിച്ചേരാൻ അതിന് സാധിക്കണം. അതിനുവേണ്ടിയാണ് ഖുർആൻ പഠനങ്ങൾ, അതിനുവേണ്ടിയാണ് ഖുർആൻ ഗവേഷണങ്ങൾ. ഇതേപോലെയുള്ള ഖുർആൻ പഠനങ്ങളിലൂടെ നമുക്കെല്ലാവർക്കും പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇഹലോക ജീവിതത്തെ സമാധാനപൂർണമായ ജീവിതവും മരണാനന്തരം സമാധാനത്തിന്റെ ഭവനമായ സ്വർഗം സാവും സമ്മാനമായി ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ കഴിയണം, അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മെ ഇഹലോകത്തും മരണാനന്തര ജീവിതത്തിനും അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.